സൃഷ്ടി, ഞാൻ എന്നോട് കുറെ തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വെറുതെ ഫോണിന് വേണ്ടി വാശി പിടിക്കലെന്ന്. അമ്മ, ഞാൻ കുറച്ചു നേരം കളിച്ചിട്ട് പഠിക്കാം. വേണ്ടെന്നല്ലേ പറഞ്ഞെ? നാളെ എക്സാം ആയിട്ട് ഇതുവരെ ഒരക്ഷരം പഠിച്ചിട്ടില്ല. നീ എന്തിനാ കൊച്ചിനായിട്ട് വഴക്ക് പറയുന്നേ? അവക്ക് നാളെ എസ് എസ് എൽ സി എക്സാം ഒന്നും ഇല്ലല്ലോ, കുത്തിയിരുത്തി പഠിപ്പിക്കേ. മോളിക്ക് വാ. മോള് അമ്മാമ്മയുടെ മൊബൈലിൽ കളിച്ച. അമ്മ ഇത് എന്ത് ഭാവിച്ചാ? ഞാൻ എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ അവക്ക് സപ്പോർട്ടായിട്ട് വരും. ഇപ്പൊ തന്നെ അവക്ക് ഫോൺ നോക്കി നോക്കി സ്പെക്സ് വെക്കേണ്ട അവസ്ഥയാ. അതുമല്ല, ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ ഫോണെ കൊടുക്കാൻ പാടില്ല. ഹായ് മാം. ഒരു മാസം പ്രായമുള്ള കുഞ്ഞിന് വേണ്ടിയിട്ടാ ഗിഫ്റ്റ് കൊടുക്കാനാണേ. അതിനാണെങ്കിൽ ഗീഗിൾസിന്റെ ബേബി ഫസ്റ്റ് കിറ്റ് ഉണ്ട്. ഓക്കേ. ഇതിലെല്ലാം ഉണ്ടല്ലോ, കൊള്ളാല്ലേ. അപ്പൊ ഇത് പാക്ക് ചെയ്തോളൂ കേട്ടോ. ഇത് മാത്രം മതി മാം. നമ്മുടെ മെറ്റേണിറ്റി വെയർ സെക്ഷൻ ഒക്കെ അവിടെ ഉണ്ട്, അത് നോക്കുന്നു. അമ്മ, അശ്വതിക്ക് ഡ്രസ് എന്തെങ്കിലും വാങ്ങണോ? നോക്കാം. ഇതുപോലത്തെ ഒരു 100 എണ്ണം വീട്ടിൽ കിടപ്പുണ്ട്, തർക്കാലം അത് വെച്ച് കളിച്ചാ മതി. അമ്മ, ഒന്ന് വാങ്ങിച്ചതാ പ്ലീസ്. അമ്മ സൃഷ്ടി, നീ വെറുതെ വാശി പിടിക്കല്ലേ. വാങ്ങിച്ച കളിപ്പാട്ടം തന്നെ അവിടെ മൂലയ്ക്ക് കിടക്കോ അപ്പളോ. ചേച്ചി, മോളെന്തിയടാ? അവൾ ഉറങ്ങോ ചേച്ചി. ഇരിക്കും അമ്മ, ഇരിക്കും. കുഞ്ഞിന്റെ നൂല് കിട്ടുന്ന അടുത്ത മാസം 3-ാം തീയതി. നീ ഇതെവിടുന്ന് എടുത്തേ? അത് അവളെ കൊണ്ടുവച്ചേ. ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ എടുക്കരുത് എന്ന്? എനിക്കിത് വേണം. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? അത് എടുത്തെടുത്ത് കൊണ്ടുവെക്ക. അയ്യോ ചേച്ചി, മോളത് എടുത്തോട്ടെ. അയ്യോ വേണ്ട, ഇങ്ങനത്തെ കുറെ എണ്ണം വീട്ടിലുണ്ട്. നീ അതിങ്ങ് തന്നേ. ചേച്ചി, അവള് വെറുതെ കരയിപ്പിക്കണ്ട, അവള് കുഞ്ഞല്ലേ. അത് അവളെ എടുത്തോട്ട്, ഇത് നമ്മുടെ വീട് തന്നെ അല്ല. മോളെടുത്തോ. അമ്മ വെറുതെ കാര്യം അറിയാതെ സംസാരിക്കല്ലേ. ഇതിപ്പോ ഇവള് ഇവിടുന്ന് എടുത്തു, വേറെ വീട്ടിൽ ചെന്ന് അവക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട അവിടുന്ന് അവൾ എടുക്കില്ലേ? ഇതൊക്കെ ശരിയാണെന്ന് അമ്മ പറയുന്നേ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആഹാരം ഇങ്ങനെ തട്ടിക്കളയല്ലെന്ന്. വന്ന് വന്ന് ഇപ്പൊ എന്തും ചെയ്യാന്നായോ? എനിക്ക് ന്യൂഡിൽസ് മതി. എനിക്ക് ന്യൂഡിൽസ് ഒന്നും ഉണ്ടാക്കാൻ വയ്യ. നീ ഉള്ളത് കഴിച്ചിട്ട് പോ. എടി, അവക്ക് വേണമെന്നുള്ളത് ഉണ്ടാക്കി കൊടുത്തൂടെ. അമ്മേ, എപ്പോഴും ഇത് കഴിച്ചാൽ വല്ല അസുഖവും വരും. ഇന്ന് ഒരു ദിവസത്തേക്കല്ലേ ഉള്ളൂ, നിനക്ക് വയ്യെങ്കി പറ, ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. വേണ്ട, അമ്മ അവിടെ ഇരുന്നു, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. മാഡം, വാട്സാപ്പ് വഴി ഗീഗിൾസിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിരുന്നല്ലേ. താങ്ക് യു. ഹായ് ടെഡ്ഡി. ഇഷ്ടപ്പെട്ട? താങ്ക് യു അമ്മൂമ്മ. അമ്മ, ഇതിപ്പോ എന്തിനാ അവക്ക് വാങ്ങിച്ചു കൊടുത്തേ? എടി, അവളുടെ സന്തോഷം കണ്ട, അവൾ ആഗ്രഹിച്ച് ചോദിക്കും, വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാ? അമ്മ, അവൾ ഈ ചോദിക്കുന്നതിന് മുമ്പ് ഓരോന്ന് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാ പിന്നെ അവള് പൈസക്ക് ഒരു വിലയും കൊടുക്കത്തില്ല. എനിക്ക് നിനക്കോ ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റില്ല, എന്റെ മോക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തോട്ടെ. എന്നാലും അമ്മ, വെറുതെ എന്തിനെ പൈസ കളയുന്നേ? എനിക്ക് പെൻഷൻ കിട്ടിയ പൈസയല്ലേ, അതോർത്ത് നീ വിഷമിക്കണ്ട. മോളെ, അമ്മമ്മ ഐസ്ക്രീം വാങ്ങിച്ചു തന്ന കാര്യം അമ്മയുടെ അടുത്ത് പറയല്ലേ. അമ്മ, അമ്മ ഇന്ന് ഇവളുടെ സ്കൂളിൽ പോയിരുന്നല്ലേ.
ഡി ടീച്ചർ എന്നെ കാണണം എന്ന് പറഞ്ഞ കാര്യം നീ എന്താ എന്നോട് പറയാഞ്ഞേ? നീ ഇനി വെറുതെ കൊച്ചിനെ വഴക്കുറയാൻ നിൽക്കണ്ട. അമ്മ ഒന്ന് ചുമ്മാതിരുന്നേ. ഇന്നലെ തന്നെ ഒരു പെൻസിൽ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരില ഇവളാ കൊച്ചിനെ പിടിച്ച് തള്ളിയിട്ടത്. അതിനെന്തെങ്കിലും ആയിരുന്നെങ്കിലോ? ഇത്രയും വലിയ സംഭവം നടന്നിട്ട് അവള് പറയാത്തത് പോട്ടെ, അമ്മയ്ക്കെങ്കിലും എന്നോടൊന്ന് പറയണം തോന്നിയോ? അതും പറഞ്ഞിട്ട് എനിക്ക് വയ്യെന്ന് കള്ളം പറഞ്ഞമ്മ ടീച്ചറിനെ കാണാൻ പോയിരിക്കുന്നു. ഇവളുടെ വാശിക്ക് മൊത്തം കൂട്ടുനിന്ന് ഇവളുടെ സ്വഭാവം തന്നെ മാറ്റുന്ന അമ്മയാ. ഇങ്ങനെ കുറെ കള്ളങ്ങൾ കാണിക്കാൻ കൂട്ടുനിന്നാലേ നാളെ അവൾ അതിന്റെ അപ്പുറം കാണിക്കും. നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട അമ്മ തന്നെ ഇങ്ങനെ ചെയ്ത എങ്ങനെയാ? മോളെന്തിനാ അങ്ങോട്ട് പോന്നേ? നാളെ സ്കൂളിൽ പോണ്ടേ? അനി രണ്ടാഴ്ച സ്കൂളില്ലല്ലോ, അതുകൊണ്ട് അച്ഛമ്മയുടെ വീട്ടിൽ പോയി നിക്കാനാ അമ്മ പറഞ്ഞത്. മോളുടെ അമ്മ അങ്ങനെ പലതും പറയും, മോള് അത് കേട്ട് അവിടെ നിക്കാനൊന്നും പോണ്ട. അതെന്താ, എനിക്ക് അവിടെ നിക്കാൻ ഇഷ്ടമാണല്ലോ. മോക്ക് അതൊന്നും പറഞ്ഞാ മനസ്സിലാവൂല. മോക്കറിയോ, നിന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഒരു ദിവസം പോലും വന്ന് നിക്കാത്തവരാ നിന്റെ അച്ഛമ്മയും വീട്ടാരും. ആരവിടെ പോയാലും നിന്റെ അമ്മയും എന്നെയും പറ്റി 100 കുറ്റം പറയും. അവർക്ക് ഈ പുറമേ കാണുമ്പോഴുള്ള സ്നേഹം കാണിക്കൽ മാത്രമേ ഉള്ളൂ. അമ്മ സൃഷ്ടി താഴ്പ്പിരുന്ന് പഠിച്ചേ. കൊച്ചുങ്ങളോടാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ? അമ്മ അവക്ക് അമ്മയെപ്പോലെ തന്നെയാ ജയറാമിന്റെ അമ്മ. നിങ്ങൾ വലിയവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളല്ല കുത്തിവെക്കേണ്ടത്. എനിക്കറിയാം അവൾ അവിടെ പോയി നിന്നു കഴിഞ്ഞാൽ അമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്ന പേടിച്ചിട്ട് അമ്മ ഇതൊക്കെ ചെയ്യുന്നേ. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തിനാണ് അവളുടെ ഉള്ളിൽ ഈ വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടാക്കി വെക്കുന്നേ? പണ്ടൊന്നും അമ്മ ഇങ്ങനെ അല്ലായിരുന്നു. എന്നെയും ചേട്ടനെ എല്ലാ കുറവും ബുദ്ധിമുട്ടും ഒക്കെ അറിയിച്ചു തന്നെ അമ്മ വളർത്തിയത്. എന്റെ ഒരു വാശിക്ക് അമ്മ കൂട്ടുനിന്നിട്ടുമില്ല. പക്ഷെ അമ്മയൊരു അമ്മൂമ്മയായപ്പോ കൊച്ചുമോളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് അവളെ പാമ്പർ ചെയ്ത് ഇല്ലാതാക്കുക ചെയ്യുന്നേ. അതും പോരാഞ്ഞിട്ട് അവളെ നല്ല രീതി വളർത്താൻ എന്നെ സമ്മതിക്കുന്നില്ല. അമ്മ നമ്മുടെ കുഞ്ഞിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്നേ, ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എപ്പോഴും കൊച്ചുമക്കൾ എന്ന് പറഞ്ഞാൽ ജീവൻ. അതുകൊണ്ട് തന്നെ പല ഗ്രാൻഡ് പാരൻസും കൊച്ചുമക്കളുടെ താളത്തിന് തുള്ളുന്നവരാണ്. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഗിഫ്റ്റും ടോയ്സും ഐസ്ക്രീമും ഒക്കെ മേടിച്ചു കൊടുക്കുന്ന ഇവർ പലപ്പോഴും കൊച്ചുമക്കളുടെ എല്ലാ വാശിയും കൂട്ടുനിന്ന് അവരെ പാമ്പർ ചെയ്ത് വഷളാക്കുന്നു. ഇങ്ങനെ എല്ലാ കുരുത്തക്കേടുകൾക്കും ഗ്രാൻഡ് പാരൻസിൻ്റെ സപ്പോർട്ട് കിട്ടുന്ന കുട്ടികൾ പിന്നെ പാരൻസിന് പോലും നിയന്ത്രിക്കാനോ ഡിസിപ്ലിൻ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയാണ്. ഇനി നിങ്ങളൊരു ഗ്രാൻഡ് പാരൻ്റ് ആണെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഓർക്കുക. മാതാപിതാക്കൾ കുട്ടിയുടെ ഒരു തെറ്റ് തിരുത്താൻ ശ്രമിക്കുമ്പോൾ അതിനായിട്ട് അവരെ ചെറുതായി വഴക്കു പറയുമ്പോൾ നിങ്ങൾ കുട്ടിയുടെ പക്ഷം ചേർന്ന് പാരൻസിനെ എതിർക്കാതിരിക്കും. ഇങ്ങനെ നിങ്ങൾ ചെയ്ത കുട്ടി ഈ തെറ്റ് ആവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഭാവിയിൽ പാരൻസിനെ അനുസരിക്കാതെയാവും. ഈ ചിത്രത്തിൽ ഐസ്ക്രീം വാങ്ങിത്തന്ന കാര്യം അമ്മയോട് പറയല്ലെന്ന് അമ്മൂമ്മ കുട്ടിയോട് പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ ഇത് വലിയൊരു തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷെ വാസ്തവത്തിൽ നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ കുട്ടിയെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയാണ്. നമ്മൾ അവരുടെ തെറ്റുകൾക്കും കള്ളങ്ങൾക്കും കൂട്ടുവയ്ക്കുമ്പോൾ ഒരു തരത്തിൽ നമ്മളവരുടെ തെറ്റുകളെ ന്യായീകരിക്കുക കൂടിയാണ്. മൊബൈൽ ഉപയോഗം, ജങ്ക് ഫുഡ്, ഐസ്ക്രീം ഒക്കെ കുറയ്ക്കാൻ പാരൻസ് കുട്ടികളെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അവരെ എതിർക്കുന്നതിന് പകരം അവരെ സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെപ്പറ്റി കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. പിന്നൊരു പ്രധാന കാര്യം, ഒരിക്കലും വലിയവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുട്ടികളെ അറിയിക്കാതിരിക്കുക. അത് കുട്ടികളുടെ അനാവശ്യ ചിന്തകളും വെറുപ്പും ക്രിയേറ്റ് ചെയ്യും. ഓരോ കുട്ടിയും അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും സ്നേഹം അറിഞ്ഞു തന്നെ വളരണം. അതുകൊണ്ട് നിങ്ങൾ സ്നേഹം കാണിക്കുന്നതിനോടൊപ്പം ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. ഗ്രാൻഡ് പാരൻസ് കുട്ടികളുടെ എല്ലാ നിർബന്ധങ്ങൾക്കും വാശിക്കും കൂട്ടുനിൽക്കാതിരിക്കുക. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഒരു കുട്ടിയെ നല്ല രീതിയിൽ വളർത്താൻ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒരുമിച്ച് നിന്നേ മതിയാകും. നിങ്ങളുടെ കുട്ടിയുടെ നല്ല ഭാവിക്കായി നിങ്ങൾ ഫോളോ ചെയ്യുന്ന പാരൻറ്റിംഗ് ടിപ്സ് താഴെ കമൻറ്റ് ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.
ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ ഇതേ നൽകുന്നു. Giggles, the baby store, the biggest baby and mom store in Kerala.